മരിശിങ്ങായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ചെറിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ? എങ്ങനെയുണ്ട് കഴിഞ്ഞ ഒരാഴ്ച എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും. അതാണ് ഇന്ന് എല്ലാവർക്കും ഒരു സന്തോഷമൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ കാറ്റക്കിസം ക്ലാസ്സിൻ്റെ അവസാന സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, എന്താ പറഞ്ഞേ, 13 ചാപ്റ്ററിൻ്റെ എല്ലാ ചോദ്യ ഉത്തരവും നിങ്ങളുടെ വർക്ക് ബുക്കിലേക്ക് എഴുതി നിങ്ങളുടെ സാറിനെ കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങളങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്? ആരാധന മത്സരത്തെക്കുറിച്ചായിരുന്നു അല്ലേ പഠിച്ചത്. ആരാധന മത്സരം എന്താണെന്ന് പഠിച്ചു. എത്ര കാലങ്ങളുണ്ട്? 9 കാലങ്ങളുണ്ട്. നമ്മൾ പഠിച്ചത് ഏതൊക്കെ കാലമായിരുന്നു? ആദ്യത്തെ 5 കാലം നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയായിരുന്നു എന്ന് പറയാവോ? ഏറ്റവും ആദ്യത്തെ കാലം ഏതായിരുന്നു? മംഗളവാർത്തക്കാലം. രണ്ടാമത്തെ കാലം ഏതായിരുന്നു? പിറവിക്കാലം. പിന്നെ ഏതാ പഠിച്ചേ? ധനഹാകാലം. പിന്നെ നോമ്പുകാലം. പിന്നെ ഉയർപ്പുകാലം. ഈ 5 കാലവും 5 കാലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും 5 കാലത്തിന് ആ 5 കാലങ്ങളിൽ എന്തൊക്കെ സംഭവങ്ങളാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത കാലമാണ് പഠിക്കുന്നത്. ഏതാണ് അടുത്ത കാലം? സ്ലീഹാകാലം. എന്താണ് സ്ലീഹാകാലം? പെന്തക്കോസ്ത തിരുനാളിനോട് കൂടിയാണ് സ്ലീഹാകാലം ആരംഭിക്കുന്നത്. പ്രധാനമായും ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും സഭയുടെ പ്രവർത്തനങ്ങളുമാണ് കൂടുതലായിട്ട് നമ്മൾ ഈ കാലത്തിൽ അനുസ്മരിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും പെന്തക്കോസ്ത തിരുനാൾ? ഇത് കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞതായിരുന്നു പെന്തക്കോസ്ത തിരുനാൾ എന്താണെന്നൊക്കെ. നിങ്ങൾ മറന്നുപോയോ? മറന്നുപോയെങ്കിൽ നമുക്കൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. You will be my witnesses in Jerusalem and in all Judea and Samaria and to the ends of the earth. Go into the world and preach the gospel to all creation. Wake up, all of you. Wake! Come. What are we doing? We're praying.
Now we can leave this place. Now spread his. എന്താണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്? എന്താണ് ഒന്ന് പറയാവോ? അത് ഈശോയുടെ മരണശേഷം സ്ലീഹന്മാരെ പ്രമാണിമാരെയും ഫരിസേരെയും ഒക്കെ പേടിച്ച് എന്താ ചെയ്തുകൊണ്ടിരുന്നേ? സെഹിയോൻ ഊട്ടിശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഭയങ്കര ഭയമായിരുന്നു, ഒരു ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നോർത്ത്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ നമ്മുടെ സ്ലീഹന്മാരുടെ മേൽ എഴുന്നള്ളി വന്നു. ആ അവർക്ക് അന്നേരം അഭിഷേകവും കൃപയും ഒക്കെ ലഭിച്ചു അല്ലേ? ആ സമയത്ത് നമ്മുടെ സ്ലീഹന്മാരുടെ പേടിയൊക്കെ പോയി, അവർക്ക് ഭയങ്കര എന്താ കൃപാവരം കിട്ടി. അവരെന്ത് ചെയ്തു? അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെ സവാ സമൂഹത്തിന് ഒരു അടിസ്ഥാനം ഇടുകയാണ് സ്ലീഹന്മാർ ചെയ്തത്. സ്ലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാണ്? സ്ലീഹ എന്ന് പറയുന്നത് ഒരു സുറിയാനി വാക്കാണ്. സ്ലീഹ എന്ന വാക്കിനർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. നമ്മൾ ഓരോരുത്തരും അയക്കപ്പെട്ടവരാണ്. നമ്മൾ ഓരോരുത്തരും മാമുദീസയും തൈലാഭിഷയവും ഒക്കെ സ്വീകരിച്ചവരാണല്ലേ. ഈ സ്ലീഹന്മാരെ പോലെ തന്നെ നമ്മളും എന്താണ്? അയക്കപ്പെട്ടവരാണ്. സ്ലീഹന്മാരെ പോലെ തന്നെ നമുക്ക് ഈശോയുടെ സുവിശേഷ വേലയിൽ നമ്മൾ ഓരോരുത്തരും പങ്കാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ നമുക്ക് സുവിശേഷ വേല ചെയ്യാം. നമുക്ക് ഇപ്പം നമ്മുടെ എല്ലാ ഇടവകയിലും തന്നെ ബൈബിളൊക്കെ എഴുതുന്നുണ്ടല്ലേ. കംപ്ലീറ്റ് ബൈബിൾ എഴുതി നമ്മുടെ ഇടവകയിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെറിയ ചെറിയ അധ്യായങ്ങളൊക്കെ എഴുതാൻ തരുമായിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ ഒരു മടിയുണ്ടെങ്കിലും അതൊക്കെ വളരെ സന്തോഷത്തോടെയൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ്. അപ്പോൾ സ്ലീഹാകാലത്തിൽ എന്തൊക്കെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്? ഒന്നോടെ പറയാം. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, സഭയുടെ പ്രവർത്തനം, സ്ലീഹന്മാരും സഭയും തമ്മിലുള്ള ബന്ധം, ആദിമ സഭയുടെ ചൈതന്യം, ഇവയൊക്കെയാണ് സ്ലീഹാകാലത്തിൽ നാം അനുസ്മരിക്കുന്ന വിഷയങ്ങൾ. അടുത്ത കാലമാണ് കൈത്താക്കാലം. കൈത്താക്കാലം എന്ന് വെച്ചാൽ എന്താണ്? കൈത്ത എന്നതൊരു സുറിയാനി വാക്കാണ്. വിളവെടുപ്പ് കാലം അല്ലെങ്കിൽ ഫലാത്മക കാലം എന്നാണ് കൈത്താക്കാലം അറിയപ്പെടുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ കുറേ സുറിയാനി വാക്കുകൾ പഠിച്ചു അല്ലേ. ഓരോ കാലത്തിൽ ഓരോരോ സുറിയാനി വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളത് മാറിപ്പോകാതെ അതിൻ്റെ അർത്ഥം എഴുതി പഠിക്കണം. അപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കും. അപ്പോൾ കൈത്താക്കാലം എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്നാ? വിളവെടുപ്പ് കാലം അല്ലെങ്കിൽ വേനൽക്കാലം അല്ലെങ്കിൽ ഫലാത്മക കാലം എന്നാണ്. ഈ കൈത്താക്കാലത്തിൽ എന്താണ് നാം അനുസ്മരിക്കുന്നത്? നമ്മൾ സ്ലീഹാകാലത്തിൽ എന്താ കണ്ടേ? സ്ലീഹാകാലത്തിൽ സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച് അവർ രോഗമെങ്ങും സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങി തിരിച്ചു എന്ന് കണ്ടു. അപ്പോൾ കൈത്താക്കാലത്തിൽ അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഈ സ്ലീഹന്മാരിങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ ലോകമെങ്ങാ എമ്പാട് ഇറങ്ങി തിരിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? ആദ്യം നമുക്കറിയാം, പണ്ട് കാലത്തിൽ സ്ലീഹന്മാർക്ക് ഒത്തിരിയേറെ യാതനകളും പീഡകളൊക്കെ അവർ ഏറ്റു അല്ലേ. അവർക്ക് നല്ല നല്ല അനുഭവങ്ങളല്ല ഉണ്ടായത്. അപ്പോൾ നമ്മുടെ നമുക്ക് വേണ്ടി ഒത്തിരി രക്തസാക്ഷികൾ വിശുദ്ധന്മാരൊക്കെ ഉണ്ടായ സമയമാണ് ആദ്യ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ ഈ കൈത്താക്കാലത്തിൽ ശരിക്കും നമുക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധന്മാരെയൊക്കെ അനുസ്മരിക്കുന്ന ഒരു കാലമാണ് കൈത്താക്കാലത്തിൽ. കൂടാതെ നമ്മുടെ സഭയുടെ അടിസ്ഥാനമിട്ടത് ആരാണ്? ഈ 12 സ്ലീഹന്മാരാണ്. ഈ 12 സ്ലീഹന്മാരെ അനുസ്മരിക്കുന്ന തിരുനാൾ കൂടിയാണ് കൈത്താക്കാലത്തിലുള്ളത്. അപ്പോൾ കൈത്താക്കാലത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ സഭയുടെ വളർച്ചയ്ക്കായി പ്രയത്നിക്കാനുള്ള ചൈതന്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ അടുത്ത കാലമാണ് ഏലിയാസ് ലീവ മോശാക്കാലങ്ങൾ. ഏലിയാസ് ലീവ മോശാക്കാലത്തിൽ നാം എന്താണ് അനുസ്മരിക്കുന്നത്? നമ്മൾ റഫായിട്ട് ആദ്യം ഒന്ന് പറഞ്ഞായിരുന്നു, ഈശോയുടെ രണ്ടാമത്തെ ആഗമനവും അവിടുത്തെ രൂപാന്തരീകരണമൊക്കെയാണ് ഏലിയാസ് ലീവ മോശാക്കാലത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. സ്ലീവ എന്ന വാക്കിനർത്ഥം എന്താണ്? സ്ലീവ എന്ന വാക്കിനർത്ഥം കുരിശ് എന്നാണ്. ഈശോയുടെ രണ്ടാമത്തെ ആഗമനം എങ്ങനെയാണ്? നമുക്ക് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ ആഗമനത്തിൻ്റെ സമയത്ത് കുരിശിൻ്റെ അടയാളത്തോടു കൂടിയാണ് ഈശോ വരുന്നത്. ചുറ്റും ആരുണ്ട്? ചുറ്റും മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും അകമ്പടിയോടു കൂടിയാണ് ഈശോയുടെ രണ്ടാമത്തെ ആഗമനം. അതിനുശേഷം ലോകാവസാനവും അന്ത്യവിധിയുമാണ്. അപ്പോൾ ഏലിയാസ് ലീവ മോശാക്കാലത്തിൽ നാം അനുസ്മരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈശോയുടെ രണ്ടാമത്തെ ആഗമനം, ലോകാവസാനം, ഇവയൊക്കെയാണ്. കൂടാതെ ഈശോയുടെ രൂപാന്തരീകരണവും ഈ കാലഘട്ടത്തിൽ നാം അനുസ്മരിക്കുന്നു. നമുക്കറിയാം, ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ ആരൊക്കെയാണ് ഈശോടൊപ്പം പ്രത്യക്ഷപ്പെട്ടത്? ഏലിയായും മൂശയുമാണ് ഈശോടൊപ്പം പ്രത്യക്ഷപ്പെട്ടത് അല്ലേ. ഏലിയായും മൂശയും എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് അറിയോ? മോശ നിയമത്തിൻ്റെയും ഏലിയ പ്രവാചകന്മാരുടെയും പ്രതീകമാണ്. മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് ഏലിയ വരുമെന്നും അവൻ വിനാശത്തിൻ്റെ പുത്രനുമായി തർക്കിച്ച് അവൻ്റെ തെറ്റ് ലോകത്തിന് ബോധ്യപ്പെടുത്തുമെന്നും ആദിമസഭ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഒന്നോടെ പറയാം, ഏലിയാസ് ലീവ മോശാക്കാലത്തിൽ നാം എന്തൊക്കെയാണ് അനുസ്മരിക്കുന്നത്? ഈശോയുടെ രൂപാന്തരീകരണം, ഈശോയുടെ രണ്ടാമത്തെ ആഗമനം, യുഗാന്ത്യം, പിന്നെ അന്ത്യവിധി, ഇവയൊക്കെയാണ് നമ്മൾ ഏലിയാസ് ലീവ മോശാക്കാലത്തിൽ അനുസ്മരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും അവസാനത്തെ കാലമാണ്. ഏറ്റവും അവസാനത്തെ കാലം എന്താണ് നിങ്ങൾക്കറിയാലോ. എന്താണ് അവസാനത്തെ കാലം? പള്ളിക്കൂദാശക്കാലമാണ് അല്ലേ. പള്ളിക്കൂദാശക്കാലത്തിൽ നാം എന്താണ് അനുസ്മരിക്കുന്നത്? ഈശോ തൻ്റെ മണവാട്ടിയായ തിരുസഭയെ
പിതാവിന് സമർപ്പിക്കുന്നതാണ് പള്ളി കൂദാശക്കാലത്തിൽ നാം അനുസ്മരിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ ആദ്യത്തെ ആഴ്ച തിരുസഭയുടെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നോടെ പറയാം, പള്ളിക്കൂദാശക്കാലത്തിൽ എന്താണ് നാം അനുസ്മരിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഈശോ തൻ്റെ മണവാട്ടിയെ തിരുസഭയെ തൻ്റെ പിതാവിന് സമർപ്പിക്കുകയാണ് പള്ളിക്കൂദാശക്കാലത്തിൽ. അപ്പോൾ നമ്മൾ ആകെ എത്ര കാലം പഠിച്ചു? 9 കാലം പഠിച്ചു അല്ലേ. ഒന്നോടെ നമുക്ക് ആദ്യം മുതലൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ കണ്ടത് എന്താണ്? ആരാധനാ വത്സരം എന്താണെന്ന് കണ്ടു. എന്തായിരുന്നു ആരാധനാ വത്സരം? ആരാധനാ വത്സരം എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഈശോയുടെ പ്രേഷിത ദൗത്യത്തിൽ ഒത്തിരിയേറെ സംഭവങ്ങൾ ഉണ്ടല്ലേ. ആ മഹത്തരമായ സംഭവങ്ങളും അത്ഭുതങ്ങളൊക്കെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ആരാധനാ വത്സരം തയ്യാറാക്കിയിരിക്കുന്നത്. ആരാണ് ആരാധനാ വത്സരം തയ്യാറാക്കിയത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ആരായിരുന്നു? ഈശോ യോബ് മൂന്നാമനാണ് ആരാധനാ വത്സരം ഇന്നത്തെ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഒന്നോടെ ആദ്യം മുതൽ 9 കാലം എന്താണെന്ന് നോക്കാം. ഓരോ കാലത്തിൽ എന്താണ് നാം അനുസ്മരിക്കുന്നതെന്നോട് ഒന്നോട് നോക്കാം. ഏറ്റവും ആദ്യത്തെ കാലം ഏതായിരുന്നു? മംഗളവാർത്താക്കാലം. മംഗളവാർത്താക്കാലത്തിൽ എന്താണ് നാം അനുസ്മരിക്കുന്നത്? ഗബ്രിയൽ ദൂതൻ നമ്മുടെ മാതാവായ മറിയത്തിൻ്റെ അടുത്തേക്ക് വന്ന് ഈശോ ജനിക്കൂ എന്ന് പറഞ്ഞ ആ മംഗളവാർത്തയാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ അനുസ്മരിക്കുന്നത്. രണ്ടാമത്തെ കാലത്തിൽ എന്താണ് നാം അനുസ്മരിക്കുന്നത്? പിറവിക്കാലമല്ലേ. പിറവിക്കാലത്തിൽ നാം എന്താണ് അനുസ്മരിക്കുന്നത്? ഈശോയുടെ ജനനമാണ് അനുസ്മരിക്കുന്നത്. പിന്നെ ജ്ഞാനികളുടെ സന്ദർശനം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ കാലം ഓർക്കുന്നുണ്ടോ? ധനഹ കാലമാണ് മൂന്നാമത്തെ കാലഘട്ടം. ആ ധനഹ കാലത്തിൽ നാം എന്താണ് അനുസ്മരിക്കുന്നത്? ഈശോയുടെ മാമുദീസയാണ്, ഈശോയുടെ മാമുദീസയും പരസ്യ ജീവിതവുമാണ് ധനഹ കാലത്തിൽ നാം ഓർക്കുന്ന വിഷയം. ഇനി നാലാമത്തെ കാലം ഏതായിരുന്നു നാലാമത്തെ കാലം? നോമ്പുകാലമായിരുന്നു അല്ലേ. നോമ്പുകാലത്തിൽ നാം എന്താണ് അനുസ്മരിക്കുന്നത്? ആ ഈശോയുടെ പീഡാനുഭവ മരണ രഹസ്യങ്ങളെയാണ് നോമ്പുകാലത്തിൽ നാം അനുസ്മരിക്കുന്നത്. പിന്നെ അഞ്ചാമത്തെ കാലം ഏതായിരുന്നു? ഉയർപ്പുകാലം. ഉയർപ്പുകാലമാണ് ഈ ആരാധന മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലം ഏതാണ് നിങ്ങളോട് ചോദിച്ചാൽ ഏത് കാലമാണ്? ഉയർപ്പുകാലമാണ്. ഉയർപ്പുകാലത്തിൽ നാം ഈശോയുടെ ഉത്ഥാനത്തെയാണ് അനുസ്മരിക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കി 4 കാലം ഇന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? സ്ലീഹാകാലം അല്ലേ. സ്ലീഹാകാലത്തിൽ നാം അനുസ്മരിക്കുന്നത് എന്താണ്? പെന്തക്കോസ്ത തിരുനാള്. പിന്നെ സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. സ്ലീഹന്മാർ പ്രേഷിത പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സ്ലീഹാകാലത്തിൽ അനുസ്മരിക്കുന്നത്. അതിനുശേഷം ഏത് കാലമാണ് പഠിച്ചേ? കൈത്താക്കാലം. കൈത്താക്കാലത്തിൽ എന്താണ്? സ്ലീഹന്മാർക്ക് ഒത്തിരിയേറെ സ്ലീഹന്മാരിങ്ങനെ പല ഭാഗത്തും പോയി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്? ഒത്തിരിയേറെ പീഡകളൊക്കെ ഏറ്റു. അപ്പം ഒത്തിരി രക്തസാക്ഷികളൊക്കെ ഉണ്ടായി, വിശുദ്ധന്മാരുണ്ടായി. അവരെയൊക്കെ അനുസ്മരിക്കുന്ന കാലമാണ് കൈത്താക്കാലം. കൈത്താക്കാലം കഴിഞ്ഞിട്ട് ഏതാണ് പഠിച്ചത്? കൈത്താക്കാലം കഴിഞ്ഞ് ഏലിയ, സ്ലീവ, മൂഷാക്കാലങ്ങളാണ് നാം പഠിച്ചത്. ഏലിയ, സ്ലീവ, മൂഷാക്കാലത്തിൽ എന്താണ് നാം അനുസ്മരിക്കുന്നത്? ഈശോയുടെ രണ്ടാമത്തെ ആഗമനം, ലോക അവസാനം, യുഗാന്ത്യം, ഇവയൊക്കെയാണ് ഏലിയ, സ്ലീവ, മൂഷാക്കാലത്തിൽ നാം അനുസ്മരിക്കുന്നത്. ഇനി 9-ാമത്തെ കാലത്തിൽ എന്താണ് അനുസ്മരിക്കുന്നത്? 9-ാമത്തെ കാലമാണ് പള്ളിക്കൂദാശക്കാലം. പള്ളിക്കൂദാശക്കാലത്തിൽ ഈശോ തൻ്റെ മണവാട്ടിയായ തിരുസഭയെ പിതാവിന് സമർപ്പിക്കുന്നതാണ് പള്ളിക്കൂദാശക്കാലം. അപ്പോൾ 9 കാലം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് പോകാം അല്ലേ. ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് ധ്യാനിക്കേണ്ട വചനം ഇതാണ്. പത്രോസ്ലീഹായുടെ ലേഖനത്തിലെ 3-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ച് ധ്യാനിക്കുക. നമ്മൾ പിന്നെ ഈ ആഴ്ച നമ്മൾ ആരാധന മത്സരമൊക്കെ പഠിച്ചുല്ലേ. അപ്പം നമുക്കൊരു നല്ല തീരുമാനം എടുക്കാം. ആരാധന മത്സരത്തിലെ ഓരോ കാലത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ആ ചൈതന്യത്തിൽ നമുക്ക് ജീവിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പാഠപുസ്തകത്തിൽ 5 ചോദ്യങ്ങളുണ്ടല്ലേ. ആ 5 ചോദ്യങ്ങൾ നിങ്ങൾ പുസ്തകത്തിൽ നോക്കി അതിൻ്റെ ആൻസർ ബുക്കിലേക്ക് എഴുതി, വർക്ക് ബുക്കിലേക്ക് എഴുതി നിങ്ങളുടെ ടീച്ചർമാരെ കാണിക്കുക. അപ്പോൾ ഇത്രയും ഈ 3-4 ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു ചാപ്റ്ററും കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഏകദേശം എക്സാമൊക്കെ എടുക്കാറായി. എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല കുറച്ച് ദിവസങ്ങൾ ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.